കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ പാലത്തെക്കുറിച്ച് പരിശോധിക്കുമെന്ന് പറഞ്ഞ് തടി തപ്പാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിൽ അടുത്ത വെള്ളം താഴെ ഇറക്കി വെക്കുന്ന ഞങ്ങൾ നിങ്ങൾ രണ്ട് കാലിലും മന്തുള്ളവരാണ്, രണ്ട് കാലിലും മന്തുള്ളവർ, ഒരു കാലിൽ ഉണിലു പോലുമില്ലാത്ത ഞങ്ങൾ ഭയപ്പെടുത്തിയാൽ അതിൽ പേടിച്ച് മാളത്തിൽ പോയി ഒളിച്ചിരിക്കുന്ന പാരമ്പര്യത്തിൽ പെട്ടിട്ടുള്ളവരല്ല ഞങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പാലാരിവട്ടമല്ല, ഒരു 100 പാലത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കൂ, ഞങ്ങളുടെ ഒരു രോമക്കൊടി സ്പർശിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. സ്ഫടിക ശുദ്ധിയോടുകൂടെ സമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ തലയുയർത്തി പിടിച്ച് നിൽക്കും. നിങ്ങൾ അധികാരത്തിൽ വന്ന് നിങ്ങൾ ആദ്യം ചെയ്തത് ബാലൻ മിനിസ്റ്റർ വെച്ചുകൊണ്ട് ഒരു ഉപസമിതി ഉണ്ടാക്കി കുറെ ഫയല് കൊണ്ടുപോയല്ലോ. 3.5 കൊല്ലമായിട്ടും ആ ഫയലൊക്കെ ഏത് മാളത്തിലാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഞങ്ങളെ ഒരു അണുമണി ഞങ്ങളുടെ മേൽ എന്തെങ്കിലും ആരോപണം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചോ? അത്രയൊന്നും മോശമായ ഭരണമല്ല കഴിഞ്ഞ 5 വർഷം എന്ന് ആത്മാഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്നവരാണ് ഞങ്ങൾ. എന്നാൽ 3.5 വർഷം കൊണ്ട് നിങ്ങൾക്കത് പറയാൻ കഴിയുമോ? ഇവിടെ ധൂർത്തില്ല ധൂർത്തില്ല എന്ന് പറഞ്ഞു, അങ്ങ് പറഞ്ഞല്ലോ 50% ഇപ്പൊ തന്നെ ചെലവഴിച്ചു എന്ന്. എന്നാല് ഇതാ സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, പദ്ധതി വിഹിതം 57% കുറയും. 57% പദ്ധതി വിഹിതം കുറയുമ്പോൾ ഇപ്പൊ തന്നെ 50% നിങ്ങൾ ചെലവഴിച്ചു എന്ന് പറയുന്നതിന്റെ കണക്കൊന്ന് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾ 30% മാത്രമേ വെട്ടിക്കുറക്കൂ എന്ന് ഔദ്യോഗിക അറിയിപ്പ് പുറത്തു കൊടുക്കുകയും 57% വെട്ടിക്കുറക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തദ്ദേശ സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, ഞങ്ങൾ ക്യാരി ഓവർ അതേപോലെ ക്യൂ ബില്ലുകൾ ഈ സാമ്പത്തിക വർഷത്തേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ചെലവഴിക്കാനുള്ള സാഹചര്യം അവർക്കുണ്ടാകും. എന്നാൽ ഇതാ നിങ്ങൾ ഇറക്കിയിരിക്കുന്ന ഈ ട്രഷറി ഡയറക്ടർ മറ്റ് ഓഫീസർമാർക്ക് അയച്ചിരിക്കുന്ന കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം അനുബന്ധത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇനങ്ങൾ മാത്രം ട്രഷറിയിൽ പാസാക്കി നൽകേണ്ടതാണ് എന്ന് പറഞ്ഞ ശേഷം മേൽ നിയന്ത്രണം പ്രാദേശിക സർക്കാരുകളുടെ ബില്ലുകൾക്കും ബാധകമാണ്. അതിനർത്ഥം ഈ വർഷവും സാമ്പത്തിക പ്രതിസന്ധിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും അവരുടെ പദ്ധതി നിർവഹണം ചെയ്യാൻ സാധിക്കാതെ ബില്ലുകൾ മാറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് അങ്ങ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കാരണമാണെന്ന്, നിങ്ങൾ 1600 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് ഞങ്ങളെ പഴിക്കുന്ന എന്തിനാ? ഞങ്ങള് BJP ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്താൽ അതിനും കോൺഗ്രസ് ആണോ കുഴപ്പം? വിപ്പിംഗ് ബോയ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. പണ്ട് സ്കൂളുകളിൽ പോകുന്ന സമയത്ത് വരേണ്യവർഗത്തിൽ പെടുന്നവര് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ അടിക്കാൻ പറ്റില്ല, അതിനുവേണ്ടി തൂണില് ഒരു കീഴാളൻ ആയിട്ടുള്ള ഒരു കുട്ടിയെ കെട്ടിവെക്കും, അവൻ ചെയ്യുന്ന എല്ലാ കുറ്റത്തിനും ഈ പാവത്തിനെയാണ് അടിക്കുക, അതിന് അവന് വിപ്പിംഗ് ബോയ് എന്ന് തന്നെയാണ് അവന്റെ പേര്. BJP ചെയ്യുന്ന കുറ്റത്തിൽ എപ്പോഴും വിപ്പിംഗ് ബോയ് ആയി മാറുന്നത് കോൺഗ്രസ് ആണ്, കാരണം നിങ്ങൾക്ക് BJP യെ പറയാൻ പേടിയാണ്. BJP യെ കുറിച്ച് പറയാൻ ഭയമുള്ളത് കൊണ്ട് നിങ്ങൾ കോൺഗ്രസിന്റെ തലയിൽ കയറുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് നിങ്ങളാണല്ലോ GST 2% കൂടി ഈ പ്രളയ സെസ്സും വാങ്ങി വന്നിട്ട് ഇവിടെ അഭിമാനപുരസ്സരം പറഞ്ഞല്ലോ, ആ 2% പ്രളയ സെസ്സും കൂടി കിട്ടിയിരിക്കുന്നു GST, അതുകൂടി വരുമ്പോ നമ്മൾ ഭയങ്കരമാകും. നിങ്ങൾ ഇതെല്ലാം വാങ്ങി വരുന്നു, എന്നിട്ട് ഇവിടെ പിരിക്കുന്നു, പക്ഷെ വിഹിതം തരുന്നില്ല. വിഹിതം തരുന്നില്ലെങ്കിൽ ഞങ്ങളോട് പറ നമുക്ക് ഒരുമിച്ച് പോരാടാം. ആ കാര്യത്തിലൊന്നും നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറല്ല. കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും വിഹിതം കിട്ടാനുണ്ടെങ്കിൽ അതിൽ എന്തുകൊണ്ട് ഞങ്ങളെയും കൂട്ടി ഒരുമിച്ച് പോയി നമുക്ക് പോരാടാം. അതിൽ BJP ഒന്നും ഞങ്ങൾക്ക് പേടിയില്ല, പക്ഷെ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? നിങ്ങൾ എന്തുകൊണ്ട് വാങ്ങുന്നില്ല? ഇവിടെ ധൂർത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ,
അതിന്റെ കണക്കുകൂടെ വിശദീകരിച്ചു എത്ര രൂപയായി 1,000 കോടി 1,000 ദിനം ആചരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഏകദേശം 11 കോടി രൂപയല്ലേ ചെലവഴിച്ചത്. ഷുഹൈബ് വാദത്തെ ഇതൊന്നും ധൂർത്തല്ല, അങ്ങ് പല കാര്യങ്ങളും എണ്ണിയിട്ട് ഇത് ധൂർത്താണോ ഇത് ധൂർത്താണോ എന്ന് ചോദിച്ചല്ലോ. അപ്പൊ ഇതൊക്കെ ധൂർത്തല്ലേ? ഇപ്പോൾ സമ്പത്ത് എന്ന് പറയുന്ന ഒരു പഴയ പിന്നെ MPA എന്തിനാണ് നിങ്ങൾ അവിടെ ഒരു പോസ്റ്റ് കൊടുത്തിരുത്തിയിരിക്കുന്നത്? അത് കേവലം ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ലേ? പെരിയ കൊലക്കേസ് അന്വേഷണത്തെ കുറിച്ചുകൂടെ പറഞ്ഞു, ഷുഹൈബ് വധക്കേസ് പറഞ്ഞു, ഇതിനൊക്കെ വക്കീലന്മാരെ കൊണ്ടുവരുന്നതിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന പൈസ എത്രയാ? ഈ ധൂർത്തുകളെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് സംസാരിക്കാൻ പാടില്ല. അത് സംസാരിച്ചു കഴിഞ്ഞാൽ വേറെ കാര്യം പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുക. അങ്ങനെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് പറയാതെ അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞ് ഇരിക്കുന്നു വിചാരിച്ചോ? ഈ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി അങ്ങ് ഒരു പഴയ തറവാട്ടിലെ കാരണവരെ പോലെ ഇരിക്കുകയാണ്. പക്ഷേ അരിയിടാനില്ലാത്തത് കൊണ്ട് വെള്ളം മാത്രം തിളപ്പിച്ചിരിക്കുക. അങ്ങയുടെ ജുബ്ബയിൽ ഇപ്പോഴും ആഢ്യത്തെ ഉണ്ട്, പക്ഷെ കീശയില് ഒരു ഓട്ടണ പോലുമില്ല എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ.